ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേരപ്പോ ഞാനുള്ളത് മദ്രാസ് ഹോട്ടലിലാണ് കേട്ടോ. സിലിഗുരിയിലെ മദ്രാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെയാണ് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്തെ ഇവിടെ ഒരു മലയാളിനെ പരിചയപ്പെട്ട്. മലയാളിയുടെ ഹോട്ടലാണ്, അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ. ആള് കിച്ചണിലാണ്, ആള് വരുമ്പോൾ പരിചയപ്പെടുത്തിയതാണ്. ആളെഞ്ചാ ആള് കിച്ചണിലെ ആള് വരുന്ന വരുമ്പോൾ പരിചയപ്പെടുത്തി. പക്ഷേ അവിടെ അതേപ്പോൾ ആള് വന്നിട്ടോ, ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഇതാണ് ആള് പുക്കാലടിക്കണ വീട്, പഞ്ചായത്തോട്. പേരെങ്ങനെ? ദിലീപ് പ്രഭ. പഞ്ചായത്തോടെ എവിടെ വീട്? അഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഫാമിലിയായിട്ട് ഇവിടെ സെറ്റിൽ ആയിക്കണം. പേരെന്താ? ദിലീപ് അല്ലേ. നാട്ടിലെന്താണ് വർക്ക്? അപ്പൊ എന്തിനാണ്? ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ആളെ ഞങ്ങളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളിവിടെ കയറിയപ്പോ ഒരു ഹിന്ദി ഭാഷയാണ് പുറത്തേക്കണത്. ആള് പറഞ്ഞത് ഹിന്ദിക്കാരോ തമിഴന്മാരോ ഹോട്ടലാന്ന് പറഞ്ഞു കരുത്. ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇവനാ പറഞ്ഞോട് മലയാളിയാണോ ചോദിച്ചു സംസാരിച്ചത്. അപ്പൊ അങ്ങനെ മനസ്സിലായി മലയാളി ഹോട്ടൽ. ഒരു ഓണർ നമ്മുടെ അടുത്ത് കിട്ടാം. ഇതാണ് എന്റെ അവിടുത്തെ ഓണർ. ആലപ്പുഴക്കാരനാണ്. പേരെങ്ങനെ? പേര് സജീവ് കുമാർ. സജീവ്. ആലപ്പുഴ എവിടെ വീട്? ചേർത്തല. ചേർത്തല. ഇതിപ്പോ ഹോട്ടലിൽ ഇപ്പൊ എത്ര വർഷമായി? ഹോട്ടലിൽ 62 വർഷം. 62 വർഷത്തെ പാരമ്പര്യം ഉള്ളൊരു ഹോട്ടലാണിത്. അപ്പൊ ഇത് സിലിഗുരിയില് മദ്രാസ് ഹോട്ടലാണ്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവിടെ ഞങ്ങള് ചിക്കൻ വിത്ത് റൈസ് 70 രൂപ, പിന്നെ മീൽസ് വിത്ത് റൈസ് 60 രൂപ. നല്ല അടിപൊളി ഫുഡാ. കള്ളം പറഞ്ഞല്ല, ഉള്ളിൽ തുറന്നു പറയാം. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും കണ്ടതിനൊക്കെ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റിയുടെ പേ ആന്റി പേരെങ്ങനെ? സിന്ധു എന്നല്ലേ. അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് ഇവിടെ? നമ്മുടെ സിന്ധു ചേച്ചി എത്തിയിട്ടാ. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഇവിടെ ചേച്ചി നിങ്ങളെല്ലാരും ഒരുമിച്ച് ആണല്ലേ. അപ്പൊ പിള്ളേരൊക്കെ ഇതാരത്? ഇത് നമ്മുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട്. അടുത്ത കടക്കാരൻ. ഇപ്പഴെന്താണ് പാർട്ടി വന്നിട്ടുണ്ടല്ലേ? നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഹോട്ടൽ. അവിടെ ഷട്ടർ ഓപ്പൺ ആയിട്ടില്ലല്ലോ, നടക്കണല്ലേ. ഇവരൊക്കെയാണ് എല്ലാരും ഫാമിലി ആയിട്ടാണല്ലേ. അപ്പൊ ഇവിടെ ഒട്ടടുത്ത് ഹോട്ടൽ തുടങ്ങുന്നുണ്ട്. ഓപ്പൺ ആയിട്ടില്ല. എന്നാ അടുത്ത മാസം? ചന്ദ്രസുബ. അപ്പൊ ഇത്താരായി നല്ല പേരാണല്ലോ. ഇപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ. ഇപ്പൊ എന്തായാലും ചേച്ചിയാണ് മെയിൻ ആയിട്ട് സഹായിക്കാനായിട്ട്. അപ്പൊ കണ്ടതൊക്കെ വളരെ സന്തോഷം. തമിഴ്നാട് ഹോട്ടലാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പയ്യനെ അമ്മന്നുകൊണ്ടാണ് മലയാളി അല്ലെന്ന് വെച്ച് സംസാരിക്കുന്നത്. അപ്പളെ മനസ്സിലായി. ചേച്ചിനെ കണ്ടപ്പോ പൊട്ടൊക്കെ തമിഴ് തെറ്റപ്പ് തോന്നി. അച്ചാരെ ഇനി ഇവിടുന്ന് ഒരു അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ സിക്കിം ബോർഡറിലേക്ക്. ഇതിപ്പോ ഞങ്ങള് നിക്കണത് വെസ്റ്റ് ബംഗാളിലാണ്. ഇവിടെ ഫുള്ള് എന്താ പറയാ, ഇതൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഞാനുള്ളത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളും സിക്കിമും ബോർഡറിന്റെ അടുത്താണ് ഞാനുള്ളത്. അപ്പൊ ഇവിടെ അതൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഫുള്ള്. അച്ചാടെ ഒരു രക്ഷയില്ല. തള്ളി തള്ളി മതിയായി. നല്ല കയറ്റം ഉണ്ട് അങ്ങോട്ട്. ഈ മേളിക്കുള്ള വഴി കലിപ്പോങ് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നതും, അതായത് വെസ്റ്റ് ബംഗാളാണ്. ഈ താഴേക്കുള്ളത് സിക്കിമിലേക്കുള്ള വഴിയാണ് കേട്ടോ. സിക്കിം ബോർഡറിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. ചാരി ഞങ്ങൾ ഒരുപാട് സൈക്കിളൊക്കെ ചോട്ടിത് റെസ്റ്റ് എടുക്കാൻ കഴിയുകയാണ്. ചാ കുടിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായി. ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹിംസ്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താ ഞാൻ കാണിച്ചു തരാം.
നമ്മളിവിടുത്തെ ജഗ്ഗാണ് കേട്ടോ. ഇതാണ് ഇവിടെ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. ഇങ്ങനെ ഗ്ലാസ് എടുക്കുക, ഇവിടെ വെക്കുക, വെള്ളം ഒഴിക്കുക, ഇങ്ങനെ കുടിക്കുക. അടിപൊളി, നല്ല അടിപൊളി വെള്ളം. ഇപ്പൊ ചായ ഗ്ലാസ് ഇങ്ങനെയുണ്ട് ഇവിടെ. നമ്മുടെ സിക്കിമിനൊക്കെ കയറിയപ്പോ ചായ ഗ്ലാസ് ഇങ്ങനെയാണ്. മറ്റേ നമ്മുടെ സിക്കിമിന് മുമ്പൊക്കെ നമുക്ക് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കപ്പ് വലിയ കപ്പൊക്കെ ആയിരിക്കും. ഇവിടെ എത്തിയപ്പോ ഗ്ലാസ് ഇതായി. നമ്മുടെ മിൽക്കി മിൽക്കിന്റെ ബിസ്ക്കറ്റാണ് ഇട്ട് കഴിക്കണേ. അച്ചാരെ ഇപ്പൊ ഞങ്ങളുള്ളത് സിക്കിം ബംഗ്ലാദേശ് ബോർഡറാണ് കേട്ടോ. അവിടെയാണ് ഉള്ളത്. ഈ പാലമാണ് നമ്മുടെ സിക്കിമിലേക്ക് കടക്കാനുള്ള ബോർഡർ. ഇപ്പൊ ഇതുവഴിയാണ്, ഇതുവഴി ഇങ്ങനെ കറങ്ങി അതിലിങ്ങനെ ചുറ്റിക്കറങ്ങി ഇതിലെ വന്നം. ആ കാണുന്നതാണ് നമ്മുടെ ബംഗ്ലാദേശിന്റെ ബോർഡർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത് സിക്കിമിലേക്കാണ്. അവിടെ അങ്ങറ്റത്ത് കാണുന്നതാണ് സിക്കിമിന്റെ ബോർഡറും. അത് തൊട്ട് താഴ്ത്തതാ നദി ഒഴുകുന്നുണ്ട്. ആചാര്യ, അപ്പൊ ഈ നദിയുടെ പേരുണ്ട് ടീസ്റ്റ, ടീസ്റ്റ നദിയാണത്. അപ്പൊ എന്താ പറയാ, നല്ല ഒഴുക്കുണ്ട് ഇവിടുന്ന്. നല്ല രസമായിട്ട് കാണാനായിട്ട് സംഭവം പോലെയാണ്. എന്തായാലും ചെറിയ ചെറിയ കുടിലുകൾ കാര്യങ്ങള് ഇതൊക്കെ കുടിയേറി പാർത്തേക്കുന്ന ആൾക്കാരാണ് ട്ടാ. അച്ഛാ വരെ ഇതാണ് കേട്ടോ എൻ്റെ വെൽക്കം ടു സിക്കിം ബോർഡർ, സിക്കിമിൻ്റെ ബോർഡർ. അപ്പോൾ ഇവിടെ ക്യാമറ അലൗഡ് അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശംശേദ് വീഡിയോ അടിച്ചപ്പോൾ എന്തോ അവർ പറയണ്ടായിരുന്നു. അച്ഛാ വരെ നമ്മുടെ ശംശേദിൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ഒന്നുമില്ല, മാസ്ക് ധരിക്കാനാണ് പറഞ്ഞത്. ഇങ്ങോട്ട് കയറിങ്ങി മാസ്ക് നിർബന്ധമാണ്. അതുകൊണ്ട് മാസ്ക് ഇല്ലാതെ അതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. അതാണ് അവർ ശംശേദിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അങ്ങനെ കയറിപ്പോ മാസ്ക് ധരിക്കാൻ പറഞ്ഞു, മാസ്ക് ധരിച്ചിട്ട് ഞാൻ അതിൽ അകത്തേക്ക് കയറട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ അതാ സിക്കിമിന്റെ ബോർഡർ കിടക്കാണ്. നമ്മള് സിക്കിമിലേക്ക് കടന്നു കേട്ടാ. ഈ വഴി പോവാനായിട്ട്. അപ്പൊ വീട് ചെയ്യണേന് വലിയ സീനൊന്നുമില്ല. അപ്പൊ മറ്റവരെ ഞാൻ ചെക്ക് പോസ്റ്റ് കയറിപ്പോ ഇവിടുത്തെ ഒരു സാറിനെ പരിചയപ്പെടുത്താം. സാർ അപ്പൊ എന്നാ ആള് കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എപ്പൊ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു എവിടെ നിന്ന് വരുന്നതാണ് എങ്ങോട്ട് പോകുന്നതൊക്കെ ഉള്ളത്. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് താങ്ക് യു, താങ്ക് ഓക്കെ. ഒരു ഷെയ്ക്കാൻ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പൊ എന്തായാലും ആളായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. ആളെ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു, ഡീറ്റെയിലൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ആധാർ കാർഡ് ചോദിച്ചിരുന്നു, നമ്മുടെ എന്താണ് കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയാനായിട്ട്. എഴുത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ അറിയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തു, ഇപ്പം എന്ത് കാര്യത്തിന് വീഡിയോ ചെയ്യണമൊക്കെ ചോദിച്ചു. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചോദിച്ചിട്ടാ. അച്ചാരെ കെ എൽ 53 പെരിന്തൽമണ്ണ വണ്ടിയാണ് കേട്ടാ. അപ്പം ഞങ്ങളിവിടെ സിക്കിമിൽ വെച്ച് കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പൊ നമ്മള് ഞാനല്ല, നമ്മളെ ശംശേദ് കോണ്ടാക്ട് ചെയ്തതാണ് കേട്ടാ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗിൽ, സോറി, അയാൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. പുള്ളി ഞങ്ങൾ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടാ. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഞങ്ങള് 2000 വന്നു. 2000 2006 ഇവിടെ തിരിച്ചു പോയത്. വീണ്ടും ഇപ്പോ ജനുവരി ഡിസംബർ 28 ഇവിടെ വന്നു. പിന്നെ ഒന്ന് നാട്ടിൽ പോയിട്ട് ജനുവരി 16 വീണ്ടും തിരിച്ചു വന്നു. പിന്നെ നാട്ടിൽ പോയിട്ടില്ല. ഇപ്പൊ നമ്മളെ സൈറ്റ് ഉണ്ട് ഇവിടെ, രണ്ട് സൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് 45 km പോയാൽ ഒരു സൈറ്റ് ഉണ്ട്. പിന്നെ ഇതിന് രണ്ട് അപ്പുറത്തൊരു സൈറ്റ് ഉണ്ട്. സിക്കിം തന്നെയാണ് ഒക്കെ, പക്ഷെ അങ്ങോട്ടും കൂടെ ഒരു 65 km വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇനി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടെ വരും. ഇങ്ങനെ വരും ഫാമിലിയൊക്കെ. നമ്മള് ലോകം മൊത്തത്തിൽ ഇപ്പൊ ചുറ്റി ഇനി ഒരു 4-5 സ്റ്റേറ്റേ പോകാനുള്ളൂ. ഗുജറാത്തും പിന്നെ നാഗാലാൻഡ് മിസോറാം ഒക്കെ ഈ വണ്ടി കൊണ്ടുള്ള കറങ്ങൽ മാത്രമേ.
വണ്ടി നാട്ടിൽ നിന്ന് സ്വന്തം വണ്ടിയാണല്ലോ മച്ചാരെ. അപ്പൊ അയക്കാനാണ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നേട്ടാ. ആള് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യായിരുന്നു. ആള് ഇവിടുന്ന് പോവാണ്. പിന്നെ അല്ല, നമുക്ക് നിങ്ങൾ നമ്മളെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നിന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നാളെ പോകണി പോയി. നമുക്ക് അവിടെ റൂമുണ്ട്, ബഡി റൂമുണ്ട്. രാവിലെ പോയാൽ നമുക്ക് നിങ്ങൾക്ക് അവിടെ വന്ന് സ്റ്റേ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇന്നത്തെ മൊത്തത്തിൽ കറങ്ങിയിട്ട് നിങ്ങൾ വൈകുന്നേരം ആവുമ്പോ പിന്നെ ജോർദാനിൽ വന്നിട്ട് എനിക്ക് പോകണം. ജോർദാൻ ഇവിടെ ഞങ്ങള് കുഞ്ഞാങ്കട കൂടെ ജോർദാൻ പോയിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ നമ്മളെ ചങ്കര കുഞ്ഞാങ്കട റൂമിന്റെ സൈഡില് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഞാനൊന്ന് ഷംസീദും കൂടി പോയിക്കൊണ്ടിരിക്കാം. അതെ, ഇവിടെ രണ്ട് ടീമുണ്ട്. ടണലിന്റെ വർക്ക് കിടപ്പുണ്ട്. അപ്പൊ ടണലിന്റെ വർക്ക് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോണാട്ടാ. മച്ചാരെ എന്താ, ഇത് ആസാമിയാണ്. ആർക്കും മലയാളം അറിയാട്ട. മലയാളത്തിൽ എന്തൊക്കെ അറിയാം? പാട്ടുപാടാൻ അറിയോ? ഏ, പേരെങ്ങനെ? എന്തൊക്കെ ഉണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ല, സുഖം തന്നെ. അല്ല, ആസാമിൽ എവിടെ വീട്? വീട്ടിലാരൊക്കെയുണ്ട്? കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞു. പിള്ളേരൊക്കെ? പിള്ളേരൊക്കെ ഒരാളല്ലേ. ഇവിടുത്തെ കാര്യം ചോദിച്ചു മലയാള കടലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ കണ്ട ഞങ്ങളുള്ളത് ഋഷി എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണിലാണ് കേട്ടോ. അതുപോലെ ഈ കൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ഇവരുടെ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാറ്റിലടിച്ച് ലോകം മൊത്തം ഇങ്ങനെ പരക്കുമെന്നാണ് കേട്ടോ അവരുടെ ഒരു വിശ്വാസമാണ്. അത് ഇവിടുത്തെ ആസാമികളുടെ ഒരു വിശ്വാസമാണ്. നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. മലയാളത്തിൽ വീട് ചെയ്യുകയാണ്. നമ്മളെ കളിയാക്കിട്ട് പറയാണ്, കളിയാക്കിട്ട് പറയണല്ലേ മലയാളത്തില്. ഇത് നമ്മുടെ വക്ക മലയാളി ഭായി ആണ്ട്ടാ. ശാദി ഫംഗ്ഷൻ നേപ്പാളി സ്റ്റൈൽ ഇസ്ലിയാണ്ടാവും. അച്ചാറെ, ഞങ്ങളിപ്പോ ഇന്ന് ഇവിടെ ഉണ്ട് സ്റ്റേ.
ഇത് നമ്മുടെ മലയാളിബായുടെ റൂമാണ്. അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് മെയിൻ സംഭവം. ഇവിടുത്തെ അതെ വൈകുന്നേരം കട്ടറ കടിച്ചോണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയാണ് റൂം സംഭവം. എന്താ പറയാ, നമ്മള് ലോഡ്ജിരിക്കണേക്കാളും ബെറ്റർ അല്ലേ? അതിന് അടിപൊളിയാണ്. ടൂറിസ്റ്റ് പ്ലേസിൽ ആകെ നമ്മള് പോയി റിസോർട്ടൊക്കെ എടുക്കൂലേ, മൂന്നാറും ഇവിടെയൊക്കെ പോയിട്ട് ആ ഒരു ഫീലാണ്. ആ ഒരു ഫീലാണ് ഇവിടെ. ഒന്നും പറയാനില്ല, ഞങ്ങള് വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി. ഇനി ഇവിടുത്തെ ബാറ്റിംഗ് പ്ലെയറാണ്. സിക്സ് അടിക്കണോട്ടെ? അടിച്ച് പൊളിച്ച് അതൊന്ന് മുട്ടിയാ മതി. എന്തോട്ടാടാ, എന്താ പറയണകള്? ഏ കാന്താരി അല്ലടാ. ഹായ് ഹായ്. എന്ത് പേരാണ്? സുസ്മ. അപ്പൊ ഈ കാണുന്നത് ബുദ്ധ ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മളത് ഈ അമ്മച്ചിയെ പറഞ്ഞാണ് ഡീറ്റെയില്. ഈ കൊടി എല്ലാ വീടിനും മുമ്പിലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. എല്ലാ കടകളിലും എല്ലാ വീടുകളിലും മുമ്പിലുണ്ട്. അങ്ങനെ ഞങ്ങളതാ റോട്ടിൽ കൂടി ഇങ്ങനെ വെറുതെ ചുമ്മാ സൈഡ് ചേർന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയ കുടിയിൽ കണ്ടിട്ട് പോയതാണ് കേട്ടോ. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാല് വൈകിട്ടൊക്കെ ആകുമ്പോൾ ചായ കുടിച്ച് നല്ല വ്യൂ ആയിരിക്കും. എന്താ ഇത് പ്രത്യേക ഭംഗിയാണ്. പിന്നെ തൊട്ട് ചേർന്നതിന് വെള്ളച്ചാട്ടം ഉണ്ട്. ഈ നദിയുടെ സൈഡിൽ താമസിക്കുന്ന എല്ലാവരും കൊടിയേരി പാടത്തെ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുണ്ട് കൊടിയേരി പാടത്തെ ആൾക്കാർ. ഇവിടെ കാണുന്ന വീടിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഒരു ഭൂട്ടാൻ ശൈലി, ചെറിയൊരു ഭൂട്ടാൻ്റെ ശൈലി ഉണ്ട് കേട്ടോ ഇവിടുത്തെ വീടിന്. ആ ജനൽ കാര്യങ്ങളൊക്കെ ഭൂട്ടാൻ്റെ ശൈലിയിലാണ് പണിതേക്കുന്നത് തന്നെ. ഈ കൊടിയുള്ള എല്ലാ വീടുകളും ബുദ്ധമസ്തരാണ് കേട്ടോ. അവരുടെ വീട്ടിൽ മാത്രമേ ഈ കൊടി വെച്ചിട്ടുള്ളൂ. ബജാര സമയം 4:30 ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, 4:30 ആകുമ്പോൾ 4:30 ഇരുട്ടായി തുടങ്ങും. 6 മണിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 8 മണിയുടെ അവസ്ഥയാണ്. ഇവിടെ രാവിലെ വെളുപ്പ് ആവുന്നത് തന്നെ ഇതേ സമയം തന്നെ 4:30-5 മണിയാകുമ്പോൾ തന്നെ വെളുത്തു തുടങ്ങും. എന്തായാലും ഞങ്ങൾ സമയം കളയുന്നില്ല, ചെന്നത്തെ എഡിറ്റിംഗ് ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തന്നെ ബൈ.